കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച മുതിർന്ന നേതാവ് ശരത് ചന്ദ്ര പ്രസാദ് രാജിക്കത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറി. എന്നാൽ രാജിവെച്ചിട്ടില്ലെന്നും KPCC നേതൃത്വത്തിനെതിരായ പരാതി അറിയിച്ചതാണെന്നും ശരത് ചന്ദ്ര പ്രസാദ് പ്രതികരിച്ചു. നിലവിൽ KPCC എക്സിക്യൂട്ടീവ് അംഗവും ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് ചീഫ് ഏജന്റുമാണ് ടി ശരത്ചന്ദ്ര പ്രസാദ്. പത്മജ വേണുഗോപാലിന് പിന്നാലെ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേക്കേറുന്നത്. ഇതിനിടെയാണ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള KK രണാകരന്റെ അടുത്ത അനുയായി കൂടിയായ ശരത്ചന്ദ്ര പ്രസാദിന്റെ രാജി. കോൺഗ്രസ് പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തലയ്ക്കാണ് ശരത്ചന്ദ്ര പ്രസാദ് രാജിക്കത്ത് നൽകിയത്. തെരഞ്ഞെടുപ്പ് ചുമതലകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് വിവരം. എന്നാൽ താൻ രാജിക്കത്ത് നൽകിയിട്ടില്ലെന്നും നേതൃത്വത്തിനെതിരായ വിമർശനം അറിയിച്ചതാണെന്നുമാണ് ശരത്ചന്ദ്ര പ്രസാദിന്റെ വിശദീകരണം. തെരഞ്ഞെടുപ്പിൽ BJPക്ക് സഹായകമാകുന്ന നിലപാടാണ് നേതൃത്വത്തിനെന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ ഉന്നയിച്ചിരുന്നുവെന്നും ശരത്ചന്ദ്ര പ്രസാദ് വ്യക്തമാക്കി. നേതൃത്വത്തിനെതിരായ ചില വിമർശനങ്ങൾ വാട്സപ്പ് വഴി ശരത്ചന്ദ്ര പ്രസാദ് നൽകിയെന്ന് ചെന്നിത്തലയും സ്ഥിരീകരിച്ചു. രാജിയല്ല, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചില അഭിപ്രായ വ്യത്യാസം ഉള്ളതാണ്. അത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, സംസാരിച്ചത് പരിഹരിക്കും. ഒരിക്കലും വിടില്ല. അത് തന്നെ പറയുന്നുണ്ടല്ലോ പാർട്ടി വിടില്ലെന്ന്. അല്ല, എനിക്കൊരു ഇത് ചെയ്തു, എന്താണ്, അദ്ദേഹം ഒരു മെയിൽ അല്ല വാട്സാപ്പിലൂടെ അറിയിച്ചു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അവിടെ ലോക്കലായ ചില പ്രശ്നങ്ങളാണ്, അത് ഞങ്ങൾ പരിഹരിക്കും. നേരത്തെയും കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുമെന്ന അഭ്യൂഹം പരന്നിരുന്നെങ്കിലും ശരത്ചന്ദ്ര പ്രസാദ് ഇത് നിഷേധിച്ചിരുന്നു. കൈർലി ന്യൂസ്, തിരുവനന്തപുരം.